അവകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് നിലപാടെടുത്ത് രാജ്യത്ത് ബുൾഡോസർ രാജ് തടഞ്ഞ് സുപ്രീംകോടതി. അനുമതിയില്ലാതെ കെട്ടിടങ്ങളോ വീടുകളോ പൊളിക്കരുതെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. പൊതു റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിവയിലെ കയ്യേറ്റങ്ങൾക്ക് ഉത്തരവ് ബാധകമല്ല. ഒക്ടോബർ 1 ഹർജികൾ വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് നിയന്ത്രണം. രാജി പ്രഖ്യാപനത്തിലൂടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന് തുടക്കമിട്ട അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് വാക്കുപാലിച്ചു. അതിഷിയെ മുഖ്യമന്ത്രിയാക്കി അടുത്ത തന്ത്രം. മദ്യനയ അഴിമതി ആരോപണത്തിലൂടെ പുരണ്ട കറ കഴുകിക്കളയാൻ ഇനി താഴെ തട്ടിലേക്ക്. കെജ്രിവാളിനൊപ്പം മനീഷ് സിസോദിയയും ജനങ്ങളിലേക്ക് ഇറങ്ങും. അണിയറയിൽ ഒരുങ്ങുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തിരട്ടിയാക്കാൻ ലക്ഷ്യം വെച്ചുള്ള കർമ്മ പരിപാടികൾ. തൊട്ടടുത്ത ലക്ഷ്യം ഹരിയാന തെരഞ്ഞെടുപ്പ്. 3 മോദി സർക്കാരിന്റെ 100 ദിനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പ്രകോപിതനായി അമിത് ഷാ. മണിപ്പൂർ കലാപത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അസ്വസ്ഥനായി ആഭ്യന്തരമന്ത്രി. ബീരേൻ സിംഗ് മുഖ്യമന്ത്രിയായി ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ചോദിക്കാം പക്ഷേ തർക്കിക്കേണ്ടെന്ന് മറുപടി. മണിപ്പൂരിലേത് ഭീകരവാദമല്ലെന്നും വംശീയ സംഘർഷമെന്നും വിശദീകരണം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കുമെന്നും അമിത് ഷാ. വയനാട് ദുരിതാശ്വാസ കണക്കിന്റെ പേരിൽ ഉയർന്നു വന്ന വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാൻ നേരിട്ടിറങ്ങി മന്ത്രിമാർ. കള്ളപ്രചാരണം സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമെന്ന് പി എ മുഹമ്മദ് റിയാസ്. കേന്ദ്രത്തെ സഹായിക്കാനുള്ള മാധ്യമ ഗൂഢാലോചനയിൽ പ്രതിപക്ഷവും കൂട്ടുനിൽക്കുന്നുവെന്ന് എം ബി രാജേഷ്. വയനാട് പുനരധിവാസത്തെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമെന്ന് സി പി എം സെക്രട്ടേറിയറ്റ്. വിശ്വാസ്യത നഷ്ടമാകുന്ന രീതിയിലല്ല കണക്കുകൾ പെരുപ്പിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ്. കൊല്ലം മൈനാഗപ്പള്ളിയിലെ കൊടും ക്രൂരതയ്ക്ക് പിന്നാലെ പ്രതികൾ രക്ഷപ്പെട്ടതിന്റെയും അവരെ പിടികൂടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്ത്. അപകടശേഷം കടന്നുകളഞ്ഞെങ്കിലും വാഹനം പോസ്റ്റിലിടിച്ചു നിന്നു. പിന്തുടർന്നെത്തിയ നാട്ടുകാർ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും തടഞ്ഞുവെച്ചു. ക്ഷുഭിതരായ നാട്ടുകാർ അജ്മലിനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ. പ്രതികൾക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നതടക്കം അന്വേഷിച്ച് പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ 1 പ്രതി പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി. 87 ദിവസം നീണ്ട അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിചാരണയിൽ വിചാരണ കോടതി ഇടപെടാതിരുന്നത് ദൗർഭാഗ്യകരം. വിചാരണ നീണ്ടിട്ടും ഒരു തവണ പോലും പ്രോസിക്യൂഷൻ ഇടപെട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. സംസ്ഥാന സർക്കാരിനും കോടതിയുടെ വിമർശനം. ഇനിയുള്ള വിചാരണയ്ക്ക് സമയക്രമം നിശ്ചയിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ വീണ്ടും വർധന. പട്ടികയിൽ 255 പേർ. മേഖലയിലെ ശക്തമായ നിരീക്ഷണം കൊണ്ടാണ് വർധനമെന്ന് ആരോഗ്യമന്ത്രി. സമ്പർക്ക പട്ടികയിൽ 32 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ. 3 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റിന് പകരം തുണി കെട്ടിയ സ്ട്രക്ചർ. 3 നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് രോഗികളെ മുകളിലേക്കും താഴേക്കും എത്തിക്കുന്നത് തുണി സ്ട്രക്ചറിൽ ചുമന്ന്. അപരിഷ്കൃത നടപടി പുറം ലോകമറിഞ്ഞത് തുണി സ്ട്രക്ചറിൽ നിന്ന് രോഗി താഴെ വീണതോടെ. പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. പരിശോധിക്കാമെന്ന ഒറ്റ വാക്ക് മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ചൈനയെ 1 തോൽപ്പിച്ച് കിരീടം ചൂടി ഇന്ത്യ. ചൈനീസ് മണ്ണിലെ ഇന്ത്യൻ ജയം ആതിഥേയരുടെ എല്ലാ പ്രതിരോധ ശ്രമങ്ങളെയും മറികടന്ന്. ജയമൊരുക്കിയത് 51 മിനിറ്റിൽ ജുഗ്രാജ് സിംഗ് നേടിയ ഗോൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കുന്നത് 5 തവണ. ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 11,000 വിദ്യാർത്ഥികളെന്ന് പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം. പരുക്കേറ്റത് 17,224 വിദ്യാർത്ഥികൾക്കെന്നും കണക്കുകൾ. വെസ്റ്റ് ബാങ്കിൽ 113 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 548 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം കണക്കുകൾ പുറത്തുവിട്ടത് പലസ്തീൻ അധ്യയനം ആരംഭിച്ച് 1 കഴിഞ്ഞ്.